നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കോടിക്കുന്നിൽ സുരേഷ് എം പി. മുഖ്യമന്ത്രി നവോത്ഥാന നായകനെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മകളെ പട്ടികജാതിക്കാരന് കെട്ടിച്ചു കൊടുക്കണമായിരുന്നു എന്നാണ് കൊടിക്കുന്നിലിന്റെ പരാമർശം. അതാണ് നവോത്ഥാനം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ്. പാർട്ടിയിൽ എത്രയോ നല്ല പട്ടികജാതിക്കാരനായ ചെറുപ്പക്കാരുണ്ട്. മുഖ്യമന്ത്രിയുടെ നവോത്ഥാന പ്രസംഗം തട്ടിപ്പാണ് എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. അയ്യങ്കാളി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകളുടെ ധർണയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കെ മുരളീധരൻ എം പിയും കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളും പങ്കെടുത്ത യോഗത്തിലാണ് കൊടിക്കുന്നിലിന്റെ വിവാദ പരാമർശം. പട്ടികജാതിക്കാരനായ ഒരു മന്ത്രിക്ക് നല്ല വകുപ്പ് നൽകിയില്ല, ഒരു കാര്യവുമില്ലാത്ത ദിവസമാണ് നൽകിയത്. മാത്രവുമല്ല, പട്ടികജാതിക്കാരനായ മന്ത്രിയെ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരാളെ മുഖ്യമന്ത്രി നിർത്തി. പട്ടികജാതിക്കാരോട് ഒരു നീതിയും സർക്കാർ കാണിക്കുന്നില്ല എന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ആരോപണം. മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ അത്തരം നിയന്ത്രണങ്ങൾ ഇല്ല. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെട്ട കാലമായിരുന്നു കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെട്ടു. എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ നേതൃത്വത്തിൽ ദളിത് ആദിവാസി നേതാക്കളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്.